കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഏറെ സ്വാധീനം ചെലുത്തിയ നാടകമായിരുന്നു അശ്വമേധം. വർഷങ്ങൾക്ക് ശേഷം തോപ്പിൽ ഭാസിയുടെ കുടുംബത്തിന്റെ അനുമതി പത്രത്തോടുകൂടി നാടകം വീണ്ടും അരങ്ങിലെത്തി. ഒമാനിലെ മസ്കറ്റിൽ അരങ്ങേറിയ അശ്വമേധം കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. സുഹൃത്തുക്കളെ, ഞാൻ സോമൻ. എലുകതിരിച്ചു പറഞ്ഞാൽ തോപ്പിൽ ഭാസിയുടെ മകൻ, തോപ്പിൽ സോമൻ. ഈ നാടകവുമായി ബന്ധപ്പെട്ട് ചിലരെ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമതായി നാടകകൃത്തും സംവിധായകനുമായ തോപ്പിൽ ഭാസി, എൻ്റെ അച്ഛൻ. ഈ നാടകത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിക്കൊണ്ട് KPSEയിലേക്ക് ആദ്യമായി കടന്നു വന്ന വയലാർ രാമവർമ്മ. സംഗീത സംവിധായകരായ MB ശ്രീനിവാസനും കെ രാഘവൻ മാസ്റ്റർ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ കമരത്വം നൽകിയ KS ജോർജ്, സുലോചന, KP യുമർ, തോപ്പിൽ കൃഷ്ണപിള്ള, ശ്രീനാരായണപിള്ള തുടങ്ങിയവർ. നാടകത്തിലേക്ക് സ്വാഗതം. അഭിവാദനങ്ങൾ. 1960കളുടെ തനിമ ചോരാതെ നാടകം അവതരിപ്പിക്കുക എന്ന വെല്ലുവിളിയാണ് പ്രധാനമായും സംഘാടകർക്കുണ്ടായിരുന്നത്. മൂന്നാം ബില്ലിന് ശേഷം തുഞ്ചൻ പറമ്പിലെ തത്തിയെന്ന മലയാളിയുടെ ഗൃഹാതുരത്വത്തിന്മേൽ കയ്യൊപ്പിട്ട ദേവരാജൻ മാസ്റ്ററുടെ പാട്ട് സദസ്സിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ മസ്കറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിലെ 60കളിലെ ഏതോ ഉത്സവ പറമ്പിലേക്ക് ഓടിയെത്തി. പിന്നീട് അൽഫലാജ് ഹോട്ടലിലെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ 3 മണിക്കൂർ മസ്കറ്റ് തിയേറ്റേഴ്സ് ഒരുക്കിയ അശ്വമേധമായിരുന്നു. അടുത്തിടെ ഇവിടെ ഹൗസ്ഫുൾ എന്ന ബോർഡ് തൂക്കിയിരുന്നില്ല. എന്നാൽ ഹൗസ്ഫുൾ എന്ന ബോർഡ് തൂങ്ങുകയും കാണികൾ ഇരിക്കാൻ സ്ഥലം കിട്ടാതെ കൂട്ടത്തോടെ 3 മണിക്കൂർ നാടകം കാണുന്ന ഈ കാഴ്ച അപൂർവം മാത്രമായിരുന്നു. ഒട്ടും പഴമചൂരാതെ മസ്കറ്റിലെ കലാകാരന്മാർ അത് അരങ്ങിലെത്തിച്ചപ്പോൾ മസ്കറ്റിലെ പ്രവാസി പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ അധ്യാപകനായ അൻസാർ ഇബ്രാഹിമിൻ്റെ സംവിധാനത്തിലാണ് അശ്വമേധം മസ്കറ്റിൻ്റെ അരങ്ങിലെത്തിയത്. ഞാൻ മനസ്സാവരിച്ച എൻ്റെ ഗുരുതുല്യനായ സഖാവ് തോപ്പിൽ ഭാസി സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടിയെടുത്ത് പ്രവാസികൾക്ക് മുമ്പിൽ അഭിമാന പുരസ്സരം ചെയ്തുകൂടാ എന്നുള്ള ഒരു ആശ്രമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിതിനിറങ്ങി തിരിച്ചത്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ശ്രദ്ധാഞ്ജലി, ഒരു ഗുരുദക്ഷിണ, ഒരു ഗുരുപൂജ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ നാടകത്തെ കാണുന്നത്. ഇതിൻ്റെ 2.5-3 മാസത്തോളമായിട്ടുള്ള അഹോരാത്രമായിട്ടുള്ള പരിശ്രമങ്ങൾ, ഒരേ മനസ്സോടെ പോകുന്ന ഒരുപറ്റം കലാകാരന്മാർ, ആരും നാടകം പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരാരുമല്ല. പല പ്രൊഫഷനിൽ നിന്നും വന്നവർ, ഈ നാടകത്തെ സ്നേഹിക്കുന്നവർ, അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടകത്തിൽ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലിയും ജീവിതവും കൊണ്ട് തിരക്ക് പിടിച്ചോടുന്ന ജീവിതത്തിൽ നിന്ന് പകുത്തെടുത്ത നേരവുമായി ഒരു കൂട്ടം കലാകാരന്മാരും കലാകാരികളും ഒത്തുചേർന്നപ്പോൾ 600 പുറം നാടകാസ്വാദകർക്ക് അത് വിരുന്നായി. രോഗിയും സമൂഹവും തമ്മിലുള്ള സംഘർഷമായിരുന്നു അശ്വമേധത്തിൻ്റെ മുഖ്യ പ്രമേയം. കുഷ്ഠരോഗവും അതുപോലുള്ള രോഗങ്ങളോടും സമൂഹം കാണിച്ചിരുന്ന മനോഭാവത്തിനു നേരെ നാടകത്തിൻ്റെ രചനാ സംഘർഷങ്ങൾ തോപ്പിൽ ഭാസിയുടെ മകൻ തോപ്പിൽ സോമൻ്റെ ശബ്ദത്തിലൂടെ സദസ് കേട്ടു. ഈ നാടകം ആദ്യമായി അരങ്ങു കണ്ടതിന് 53 വർഷങ്ങൾക്ക് ശേഷം ഇത് ഇന്ത്യക്ക് പുറത്ത് അവതരിപ്പിക്കാൻ തയ്യാറായ മസ്കറ്റിലെ മലയാളി കൂട്ടായ്മയോടും, വിശേഷിച്ച് അവർക്ക് നേതൃത്വം നൽകുകയും നാടകം സംവിധാനം ചെയ്യുകയും ചെയ്ത അൻസാർ ഇബ്രാഹിമിനോടുമുള്ള തോപ്പിൽ ഭാസിയുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യം അന്നത്തെ സമൂഹ മനസാക്ഷിയുടെ നെഞ്ചിലേക്ക് എയ്യുകയായിരുന്നു തോപ്പിൽ ഭാസി. രോഗത്തോടും രോഗികളോടും, രോഗം മാറി തിരിച്ചു വരുന്നവരോടുമുള്ള മാറ്റമില്ലാത്ത സമീപനത്തിലേക്ക് സമൂഹത്തിൻ്റെ ഉൾക്കണ്ണു തുറപ്പിക്കാനുള്ള പരീക്ഷണത്തിന് തുനിയുകയായിരുന്നു അദ്ദേഹം. അത് അന്ന് കേരളം ഏറ്റെടുത്തിരുന്നു, ഇന്ന് മസ്കറ്റിലെ പ്രവാസികളും. എനിക്ക് വേണ്ട അങ്ങനെ ഒരു ഭർത്താവിനെയും എനിക്ക് വേണ്ട. എന്റെ ചേച്ചിയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭർത്താവിനെയും എനിക്ക് വേണ്ട. ആർട്ടിസ്റ്റ് സുജാതനാണ് രംഗപടം ഒരുക്കിയത്.
നീണ്ടാഴ്ചകളുടെ പരിശ്രമത്തിനൊടുവിലാണ് അച്യുമിത്തത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കിയത്. കെ പി എസ് സിയുടെ നാടക സംസ്കാരം പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് നാടകം അരങ്ങിലെത്തിക്കുകയെന്ന് സുജാതൻ മാസ്റ്റർ പറഞ്ഞു. ഈ ഒരു പുതിയ തലമുറയ്ക്ക് എന്തായാലും ഇത് കുറേ ആൾക്കാർ കാണും. ഇപ്പം ഞാൻ പലരും ഞാനിവിടെ വന്ന് സംസാരിച്ച കൂട്ടത്തിൽ പലരും നാടകം ഇതുവരെ നാടകം കണ്ടിട്ടില്ലാത്തവരുണ്ട്. ഒരു ചെറിയ 10-30 വയസ്സിൽ ഒക്കെ പ്രായമുള്ളവർ തീർച്ചയായിട്ടും അവരൊക്കെ കാണണം. ഇങ്ങനൊരു നാടകം ഇവിടെ കളിച്ചിരുന്നു എന്ന് അവർ കാണേണ്ടത് വളരെ ഇക്കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഇവരുടെ ഈ ശ്രമത്തിന് ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി ഇവരോടൊപ്പം നിൽക്കുക. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പരിചയമുള്ളത് നേരിട്ട് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സാറിനായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയും ഒരു ഒപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കേരളത്തിൽ നാടക പ്രവർത്തനങ്ങൾ നിർജ്ജീവമായി കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രവാസ ലോകത്ത് നാടകത്തിൻ്റെ സ്വീകാര്യത കൂടുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് തോപ്പിൽ ഭാസിയുടെ മകൻ തോപ്പിൽ സോമൻ പറഞ്ഞു. നാടകം ഇന്നും മരിക്കുന്നില്ല, മരിച്ചിട്ടില്ല എന്നുള്ളൊരു തെളിവാണിത്. നാടകത്തോടുള്ള ഈ മലയാളികളുടെ ഈ പ്രവാസി മലയാളികളുടെ ഈ ഒരു ആവേശം, നാടകത്തോട് ഉള്ള ആവേശം ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയില്ല. ആ നാടകത്തിനോടുള്ള ഇഷ്ടം കൊണ്ടും എൻ്റെ അച്ഛനെ ഇവിടുത്തെ പ്രവാസികൾ ഓർക്കുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.